ഒന്ന് മക്കബായർ അഞ്ചാം അധ്യായം. ഇദുമേയർക്കും അമ്മോന്യർക്കുമെതിരെ ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇദുമേയായിലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കിക്കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തന്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്നുറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തേയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായൊരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവനവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദായിലേക്ക് മടങ്ങി. ഗിലയാദിലും ഗലീലയിലും യുദ്ധം. ഗിലയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദത്തേമാ കോട്ടയിൽ അഭയം തേടി യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു. ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണവർ. തിമോത്തേയോസാണ് അവരുടെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോബുദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും ആയിരത്തോളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോടുകൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശമറിയിച്ചു. ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായിസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരുന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ഷിമയോനോട് പറഞ്ഞു, വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥാനും ഗിലയാദിലേക്ക് പോകാം. സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടി യൂദയാ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു, ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങിവരുന്നതുവരെ വിജാതീയരോട് യുദ്ധത്തിലേർപ്പെടരുത്. അനന്തരം ഷിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ഷിമയോൻ ഗലീലയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടോളമായസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000 പേരെ വധിച്ചു. അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവ്വം യൂദായിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥാനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസോർ, അലെമ, കാസ്പോ, മാക്കേത്, കാർണയിം എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറേ പേരെ ഗിലയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രയിലെത്തി. അവർ നഗരം കീഴടക്കി. പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമാ കോട്ട വരെ എത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചെടുക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും
കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്നും യൂദാസ് കണ്ടു. അവൻ തന്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ മൂന്ന് ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവന്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബേയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തേയോസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ഏകദേശം 8,000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമായിലേക്ക് തിരിഞ്ഞു, അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ കാസ്വോ, മാക്കേത്, ബോസോർ എന്നിവയും ഗിലിയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തേയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങിവന്നു പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവന്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്ക് അക്കരെ പാളയമടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തേയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതിയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർനയിമിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർനയിം കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലിപ്പചെറുപ്പഭേദമെന്നിയെ ഗിലിയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ചു കൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അതു മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായൊരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തു കൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നുകൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്നു പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവന്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവൻ വാളിനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബെറ്റ്ഷാനിന് എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യാംനിയായിൽ തോൽവി. യൂദാസും ജോനാഥാനും ഗിലയാദിലും അവരുടെ സഹോദരൻ ഷിമയോൻ ടോളമായസിനെതിരെയുള്ള ഗലീലയിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സക്കറിയായുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും കീർത്തി നേടാം. നമുക്ക് ചുറ്റുമുള്ള വിജാതീയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാംനിയായ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തുവന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി. യൂദായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാരിൽ 2,000 പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽ പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും
സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്കു ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിൻ്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു. ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീദേശത്തെ അസോതോസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. ഒന്നുമക്കബായർ 6 അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മരണം. അന്തിയോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നുപോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തിയാർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ടു പോയ സ്വർണപരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തുനിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്തിയോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്തിയോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തിയോടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തബ്ധനായി. തന്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞതുമൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവന് ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, "എനിക്കുറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എന്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരചിത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു." അന്തിയോക്കസ് 5. അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തന്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്തിയോക്കസ് രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ് രാജാവിന്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് യൂപാതോർ എന്ന് പേര് നൽകുകയും ചെയ്തു. ലിസിയാസിന്റെ 2 ആക്രമണം. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150 വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽസേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അധർമ്മികളായ കുറെ ഇസ്രായേലരും അവരോടു ചേർന്നു. അവർ രാജാവിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, "നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്കു വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയെടുക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല, അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചെടുക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്.
വിശുദ്ധ മന്ദിരവും ബത്സോറും അവർ കോട്ടകെട്ടി സുരക്ഷിതമാക്കിക്കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങയ്ക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട രാജാവ് ക്രുദ്ധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 100,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവന്റെ സൈന്യം. അവർ ഇതുമയായിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്കു പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി. രാജാവിന്റെ പാളയത്തിനെതിരെ ബത്സക്കറിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളമുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യമുണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പു കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1,000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവരതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറിക്കപ്പെട്ടിരുന്നതുമായ അമ്പാരിയുണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനുമുണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിന്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിന്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി. രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിന്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെയെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവന്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിന്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിന്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. അത് ദേശത്തിന്റെ സാപത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി. അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാനുതകുന്ന യന്ത്രങ്ങളും അമ്പെയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെ കാലത്തേക്ക് ചെറുത്തുനിന്നു. എന്നാൽ അത് 7 മത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു. വിജാതീയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. മതസ്വാതന്ത്ര്യം. തന്റെ മകൻ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്തിയോക്കസ് രാജാവ് മരണത്തിനു മുൻപ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങിവന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലമിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വരുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ
സ്വന്തം നിയമങ്ങളനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിന്റെ പേരിലാണല്ലോ അവർക്കുപതിരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശമയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻമലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു. അവൻ നഗരം വീണ്ടെടുത്തു. ഒന്ന് മക്കബായർ 7 ഡെമെത്രിയോസ് 151 ആണ്ട് സെല്യൂക്യസിന്റെ മകൻ ഡെമെത്രിയോസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ഡെമെത്രിയോസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി. യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തുനിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തന്റെ സുഹൃത്തുക്കളിലൊരുവനും നദിക്കക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദേസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദെസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയൊരു സൈന്യത്തോടുകൂടിയാണ് ബക്കിദെസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിന്റെയും ബക്കിദെസിന്റെയും അടുത്തു ചെന്നു. ഇസ്രായേലിൽ ഹസദേയരാണ് സമാധാനാഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്, അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു, നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിനു ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ. അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ. ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബക്കിദേസ് ജെറുസലേമിൽ നിന്ന് ബത്സൈദിൽ പോയി പാളയമടിച്ചു. തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചുകൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമോസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി. ബക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കിമോസ് പ്രധാന പുരോഹിതനാകാൻ കിടഞ്ഞു പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമോസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തിയാർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. നിക്കാനോർ യൂദായിൽ തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗൽഭ സൈന്യാധിപന്മാരിലൊരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലേമിൽ ചെന്നു.
അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശമയച്ചു. നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവം സന്ദർശിക്കാൻ കുറച്ചുപേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനൂർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനൂറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനൂർ കഫർ സലാമയിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500 പേർ നിലം പതച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇതുകഴിഞ്ഞ് നിക്കാനൂർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവം സ്വീകരിക്കാനും രാജാവിനു വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവം ദുഷിച്ചു സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങിവരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. ഇതുകേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങോർക്കുക. അവർ ഇനി നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനൂർ ജെറുസലേമിൽ നിന്ന് ബേത്ത് ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ, അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനൂർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവന്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ. ആധാർ മാസം 13 ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനൂറിന്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലംപതിച്ചത്. നിക്കാനൂർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തുവന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനൂറിന്റെ ശിരസും അവൻ ധിക്കാരപൂർവം നീട്ടിയ വലത്തുകൈയും ഛേദിച്ച് ജെറുസലേമിനെ തൊട്ടുവെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദതുന്തിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവം കൊണ്ടാടി. ആണ്ടുതോറും ആധാർ മാസം 13 ദിവസം ഇതിന്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. 1 മക്കബായർ 8 അധ്യായം. റോമാക്കാരുമായി സഖ്യം. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്തിയർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്തിയരെ പരാജിതരാക്കി കപ്പമീടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസയൂസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യാരാജാവ് മഹാനായ അന്തിയോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവനുശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾ ജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യുമനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച്
ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റ് വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശമധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി. എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്കു മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനം പ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിന്റെ പുത്രൻ യോഹനാന്റെ മകനായ എവുപോളേമൂസിനെയും എലിയാസറിന്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണമായും അടിമത്തത്തിലാഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമായിലെത്തി. ആലോചനാ സംഘത്തിന്റെ മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു. മക്കബേയുസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവന്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി, നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ടയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിന്റെയും സഖ്യത്തിന്റെയും സ്മാരകമായി ജെറുസലേമിൽ സ്ഥാപിക്കാൻ ഓട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിന്റെ പകർപ്പാണിത്. റോമാക്കാർക്കും യഹൂദജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മനാ പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും. ഡെമെത്രിയൂസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും.